വിദ്യാർത്ഥികളിൽ ദിശാബോധം വളർത്താൻ ബാലകേരളം പരിപാടി ആരംഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയൻ. കേരള ലളിതകലാ അക്കാദമിയുടെ ദിശ കലാവിദ്യാഭ്യാസ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മതബോധത്തോടെയോ ജാതിബോധത്തോടെയോ അല്ല, പൗരബോധത്തോടെയാണ് കുട്ടികൾ വളർന്നു വരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളിൽ പൗരബോധം വളർത്തിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ബാലകേരളം എന്നൊരു പരിപാടി ആരംഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു. കേരള ലളിതകലാ അക്കാദമിയുടെ ദിശ കലാ വിദ്യാഭ്യാസ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളം പത്തിയൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അപ്പോ ചിത്രകലയിലൂടെ ആശയങ്ങൾ എങ്ങനെയാണ് കൈമാറാൻ കഴിയുന്നത്, അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ചിത്രകലയിലൂടെ ആശയങ്ങൾ കുഞ്ഞുങ്ങളിൽ പകരാൻ കഴിയുമ്പോൾ സാമൂഹ്യപരമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടും പുരോഗതി മുന്നിൽ വെച്ചുകൊണ്ടും നമ്മൾ എന്തെല്ലാമാണ് ആർജിക്കേണ്ടത് അത് ചിത്രകലയിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദിശ എന്ന പരിപാടി കൊണ്ട് ഉപേക്ഷിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം പറയുന്ന കാര്യം, നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രധാനമായി ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം അവരുടെ ഈ വളർച്ചയുടെ ഒരു ഘട്ടം, രണ്ടോ മൂന്നോ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വളർച്ചയുടെ ബോധത്തിന്റെ ഒരു ഘട്ടം വളരെ മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കുട്ടികളിലാണ് ആദ്യം നമ്മൾ ഇൻസ്പിറേഷൻ കൊടുക്കേണ്ടത്. യു പ്രതിഭ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എ എം ആരിഫ് എം പി, കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു എന്നിവർ മുഖ്യാതിഥികളായി. ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചിരോത്ത് വിഷയാവതരണം നടത്തി. സെക്രട്ടറി എൻ ബാലമുരളികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി, വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലുഷ, വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.